എടുത്തോ തേച്ചോ പാറിക്കോ. ഇത് നിങ്ങൾ ചിന്തിക്കുമായിരിക്കും എന്തുവാ, പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ വഴിയില്ല. കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടുവരുന്ന ഒരു പദമാണ് വെളുത്തോ തേച്ചോ പാറിക്കോ എന്ന് പറഞ്ഞു. ഫ്രീ ഡെലിവറിയാണ്, 10 ദിവസം കൊണ്ടുതാ. ബ്രിട്ടീഷ് ടച്ച് ഇതിങ്ങനാവും, ഇംഗ്ലീഷ്കാരെ പോലെ പാറ് കറുത്ത കറുത്തുള്ള മറ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ചങ്ങായിക്ക് വേറെ ക്രീം ഇട്ടിട്ട് മൂട്ടില് കുത്തും പേരെല്ലാം പോയിട്ട് മൂട് പടുക്കായിനല്ലോ ബ്രോ. നമ്മളെ ക്രീം മേങ്ങിടതാ, എന്നെ വിശ്വസിക്കാം നിങ്ങക്ക്. എന്നോട് നിങ്ങൾ ട്രസ്റ്റ് വെക്കുന്നത് പോലെ എന്റെ ക്രീമിനും ട്രസ്റ്റ് വെക്കാം. 4 ഉസ്തിരി വെളുത്തിരിപ്പാറു. ഓക്കെ, ഞാൻ ക്രീമിന്റെ മുതലാളി കൊണ്ടാണ് ഇത്രയെല്ലാം ഇട്ടിനെ. നിങ്ങക്ക് കുറച്ചിടാം, ഓക്കെ, പ്രശ്നമില്ല. അപ്പൊ ഓർഡർ ആയിക്കോ, പോയ ലിങ്ക് ഉണ്ട്. എടുത്തോ തേച്ചോ പാറിക്കോ. ഇത് നിങ്ങൾ ചിന്തിക്കുമായിരിക്കും എന്തുവാ, പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ വഴിയില്ല. കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടുവരുന്ന ഒരു പദമാണ് വെളുത്തോ തേച്ചോ പാറിക്കോ എന്ന് പറഞ്ഞ ഒരു ബ്രിട്ടീഷ് ടച്ചിലെ ഒരു പയ്യൻ ഒരു ക്രീമായിട്ട് വരുന്നത്. അത് അവൻ മാത്രമല്ല, ഇവിടെ കുറേ എണ്ണമുണ്ട്, അങ്ങനെ കാഷ് ഫിറ്റ്, പിന്നെ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പൊ ഇതിനകത്തുള്ള ദൂഷ്യവശങ്ങളൊന്നും ഇവർക്ക് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇത് ഇവിടെ വിൽക്കുന്നത് തന്നെ ഇവർക്ക് അപ്രൂവൽ ഉണ്ടോ എന്ന് പോലും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇവർ നേരെ ഡിസ്ട്രിക്റ്റും രാജ്യവും നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് നമ്മുടെ സ്ഥലത്തിനെ പറഞ്ഞു കളിയാക്കി എന്നൊക്കെ പറഞ്ഞ് വലിയ വിഷയമുണ്ടാകും. അപ്പൊ നമുക്ക് അതും പറയാനുള്ള ഒരു പോയിന്റ് ഇല്ല. അപ്പൊ എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ആൾക്കാർ ഇതിനെതിരെ ഒരു മൂവ് നടത്തി കഴിഞ്ഞാൽ ഇവന്മാർക്ക് പണി കിട്ടും. കാര്യം ഇതിന് അപ്രൂവൽ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ. കാരണം അയ്യേ നീ കറുത്തതല്ലേ, അല്ലെങ്കിൽ നീ ഇച്ചിരി ഇരുണ്ടത്താണല്ലോ എന്നുള്ള വളരെ വൃത്തികെട്ട രീതിയിലുള്ള സംസാരവും അങ്ങനെയുള്ള മാർക്കറ്റിംഗ് തന്ത്രമാണ് ഇവരിവിടെ യൂസ് ചെയ്യുന്നത്. ടിക്ടോക്കിലാണ് ഇവർ കൂടുതൽ പ്രവർത്തിക്കുന്നത്, ഈ ഒരു ടീം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് ഒരു ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴി കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിറോയിഡാണ്, അതായത് കോസ്റ്റോ സ്റ്റിറോയിഡ്സ് എന്ന് പറയുന്ന ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്റ്റിറോയിഡാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് പിന്നെ ഈ ഒരു സ്റ്റിറോയിഡ് യൂസ് ചെയ്ത് പിന്നെ വേറെ പലതും ഇവർ ഇതിനകത്ത് മിക്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം. ഇതൊക്കെ ഈ പിക്ചറിൽ കാണുന്ന ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ സൈഡ് എഫക്ട്സ് ആണ്. ഇത് വളരെ ഡിസാസ്റ്റർ ആയിട്ടുള്ളൊരു കാര്യമാണ് ഇവർ ഈ പരിപാടി ചെയ്യുന്നത് അപ്രൂവൽ ഇല്ലാതെ. 40 കോസ്റ്റിറോയിഡ്സ് എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ആണ് ഇതിന്റെ മിക്കതിന്റെയും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തൊരു സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേ ചൊറി, അതായത് മറ്റേ സിറിയോസിസ് അങ്ങനെ പലതും നിങ്ങൾക്ക് ഇതിൽ നിന്നും ഉണ്ടാവാം. അപ്പൊ ഇതിന്റെ ഒരു ഇതെങ്ങനെയാണ് യൂസ് ആവുന്നത്, അതായത് ഇവർ പറയുന്നുണ്ട് 2-3 ദിവസത്തിനകം നിങ്ങൾ വെളുക്കും എന്നുള്ളത്, അത് ശരിക്കും ഇതിനകത്ത് ഉള്ള ഏറ്റവും വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ടാണ് നിങ്ങൾ വെളുക്കുന്നത് എന്നുള്ളത് അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെയുള്ള കുറേ ദൂഷ്യവശങ്ങളും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് ഇവരിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളെ ഒരു ഹറാസ് ചെയ്യുന്ന രീതിയിലാണ് ഇവരിവിടെ വിൽക്കുന്നത് തന്നെ. അതായത് നിങ്ങൾ കറുത്തിട്ടാണ് എന്നുള്ള പച്ചയ്ക്ക് തന്നെ മാർക്കറ്റിംഗ് തന്ത്രം യൂസ് ചെയ്താണ് ഇവർ ഇവിടെ ഇത് സെല് ചെയ്യുന്നത്. അപ്പം നമുക്കാരെയും ആരുടെയും ബിസിനസ് നിർത്തണമെന്നൊന്നുമില്ല, പക്ഷെ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ നമ്മളെ അറിയിച്ചിട്ട് വേണം ബിസിനസ് ചെയ്യാൻ എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. അതായത് നമ്മൾ ഇവരുടെ ഇൻഗ്രീഡിയൻസ് ചോദിക്കുമ്പോൾ ഇവർ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നേരെ പിടിക്കും വേറെ ഏതെങ്കിലും ഡിസ്ട്രിക്റ്റ് തന്നെ പറഞ്ഞുവെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അത്രയും ഒരു തഴന്താഴ്ന്ന ഒരു പരിപാടിയാണ് ഈ ഒരു വെളുപ്പിക്കുന്ന ആൾക്കാർ ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടും നിങ്ങളൊക്കെ എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇത് യൂസ് ചെയ്യരുത് എന്ന് തന്നെയാണ്. നിങ്ങളുടെ കളറിൽ നിങ്ങൾ അഭിമാനം കൊള്ളുക, അത് കറുപ്പായിക്കോട്ടെ വെളുപ്പായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ. കാരണം നമ്മൾ യൂറോപ്യൻ കൺട്രീസിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തും ബ്രൗൺ സ്കിൻ പീപ്പിളാണ്. അപ്പൊ അത് മനസ്സിലാക്കിയിരിക്കുക. അത് ഇപ്പൊ തേച്ചോ എന്തോ പാറയ്ക്കോ എന്ന് പറഞ്ഞാലും നിങ്ങൾ വെളുക്കും മേ ബി ഒരു 2-3 ദിവസം. അത് ഈ ഒരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ് അത് ശരിക്കും. അപ്പൊ അത് 2-3 ദിവസം കഴിഞ്ഞ് പിന്നെ അത് അവിടെ തടിച്ച് പൊങ്ങും, അല്ലെങ്കിൽ ഒരു ചുമന്ന കളറാവും. അപ്പം നിങ്ങൾ വിചാരിക്കും വെളുത്ത് ആപ്പിൾ പോലെ, അതാണ് അല്ല, അതൊരു റിയാക്ഷനാണ്. അത് പിന്നെ എന്തൊക്കെയാവുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. സോ ബി കെയർഫുൾ ഗൈസ്, ഇതെല്ലാം യൂസ് ചെയ്യുന്നതിന് മുന്നേ ഒന്നും കൂടെ ആലോചിച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതനുസരിച്ച് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡോക്ടറിൻ്റെ എല്ലാം ഒരു അഡ്വൈസ് കിട്ടിയിട്ട് മാത്രം ഇതെല്ലാം യൂസ് ചെയ്യാൻ പോവുക, അല്ലെങ്കിൽ അവനവൻ്റെ കളർ കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ വേറൊരു വീഡിയോയുമായി പിന്നെ വരാം. ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ്. കാഷ് ഫിറ്റ് ഫേസ് ക്രീം 4 ഡേയ്സ് ചാലഞ്ച്. മുഖം കാന്തിയോടെ തിളങ്ങാൻ, കൺതടങ്ങളിലെ കറുപ്പകറ്റാൻ, മുഖക്കുരുവിനാൽ വിഷമിക്കുന്നവരുടെ എല്ലാ സങ്കടങ്ങൾക്കും പരിഹാരം ലഭിക്കാം. അവൈലബിൾ ഇന്ത്യ ആൻഡ് ജി